ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊരി കൊണ്ടുള്ള ഒരു സ്വീറ്റാണ്. പൂജയെല്ലാം കഴിഞ്ഞതുകൊണ്ട് വീട്ടിൽ ആവശ്യത്തിനുള്ള പൊരി ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു പാനിലേക്ക് പൊരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കണം. കൈ എടുക്കാതെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊരിയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് വളരെ തിക്കായിട്ടുള്ള ഒരു ശർക്കര പാനിയാണ് ആവശ്യം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഇപ്പോഴിത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഇപ്പോഴിത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര പാനി നല്ലതുപോലെ തിക്കിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഉടനെ തന്നെ നമുക്കിത് ഉരുളകളാക്കി എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹാർഡായിട്ട് പോകും. ഇപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റിയ ഉടനെ തന്നെ പെട്ടെന്ന് ഉരുളകളാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കയ്യിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓരോരോ ഉരുളകളാക്കിയെടുക്കാം. ചൂടോടുകൂടി തന്നെ ഉരുളകളാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടിയായി പോവും. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ പഫ്ഡ് റൈസ് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.